അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 2023-24 വർഷത്തിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ 11-ാം ക്ലാസ്സിലെ തഫ്സീറിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം. ചോദ്യത്തിൻ്റെ 1-ാമത്തെ ഭാഗം വഫ്ഖ് യോജിപ്പിക്കാം എന്നതാണ്. വലത് ഭാഗത്ത് നൽകിയ വാചകങ്ങൾക്ക് ശരിയായ ഭാഗം ഇടതുഭാഗത്ത് നിന്ന് എടുത്ത് യോജിപ്പിക്കുക. ചോദ്യം 1, ലിക്കുല്ലി വാഹിദ് മിനൽ ആദമിയീന റഖീബുൻ വഅതീദ് എന്നാണ്. എല്ലാ മനുഷ്യന്മാർക്കും, മനുഷ്യരിൽ നിന്ന് ഓരോരുത്തർക്കുമുണ്ട് റഖീബുൻ അതീദ്, റഖീബുൻ അതീദുൻ അലൈഹിമസ്സലാം. ചോദ്യം 2, റസൂലുൻ കരീം, കരീമായ റസൂൽ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിബിരീലു, ജിബിരീൽ അലൈഹിസ്സലാമാണ്. 3, അന്നൂഖുൽ ഹവാമിൽ, ഇങ്ങനെ പറഞ്ഞാൽ അൽ ഇഷാറു, ഇഷാറു എന്നാണ്. ചോദ്യം 4, അന്നഫഖത്തു സാനിയ, നഫഖത്തു സാനിയ, രണ്ടാമത്തെ ഊത്ത്. ഉത്തരം അസ്വാഹ. ചോദ്യം 5, ഇബിനു ഉമ്മി മക്തൂം, യോജിച്ചത് ഖുതില ബിൽ ഖാദിസിയ, ഖാദിസിയയിൽ അദ്ദേഹം വഫാത്താക്കപ്പെട്ടു. ചോദ്യം 6, അൽ ആയത്തുൽ കുബ്ര, ആയത്തുൽ കുബ്ര അൽ അസ്വാ, അസ്വയാണ്, വടി. ചോദ്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം സിൽ അത്തഫാസീറ ഇല ആയാത്തിഹ, ഇവിടെയുള്ള ആയത്തുകൾക്ക് തഫ്സീർ നൽകുക. തഫ്സീറുകൾ ബ്രാക്കറ്റിൽ നൽകിയിട്ടുണ്ട്, അതിനെടുത്ത് എഴുതണം. ചോദ്യം 1, വജാൽനാ സിറാജൻ വഹാജ, അതിനോട് യോജിച്ച തഫ്സീറാണ് മുനീറൻ വഖാദൻ യഅനി അശംസ്. ചോദ്യം 2, ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത, അതിനോട് യോജിച്ച തഫ്സീറാണ് വഖ്തൻ ലിസ്സവാബി വലഇഖാബി. ചോദ്യം 3, ലാ യസ്മഊന ഫീഹാ ലഗ്വൻ, അതിനോട് യോജിച്ച ഭാഗമാണ് ബാത്തിലൻ ഫിൽ ഖൗലി. ചോദ്യം 4, വഅഗ്തഷ ലൈലഹ വഅഖ്റജ ദുഹാഹ, ഇതിനോട് യോജിച്ച ഭാഗമാണ് അബ്റസ നൂറു ശംസിഹ. ചോദ്യം 5, വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക, അതിനോട് യോജിച്ച ഭാഗമാണ് തഫ്സീറാണ് യതതഹറു മിനദ്ദുനൂബ്. ചോദ്യം 6, ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജർ, ഇതിനോട് യോജിച്ച തഫ്സീറാണ് അൽജാമിഊന ബൈനൽ കുഫ്രി വൽ ഫുജൂർ. ചോദ്യത്തിൻ്റെ 3-ാമത്തെ ഭാഗം ബയ്യിൻ, വ്യക്തമാക്കാം എന്നതാണ്. അൽ മുഅസ്സിറാത്തു, മുഅസ്സിറാത്ത് എന്നാൽ എന്താണ്, വ്യക്തമാക്കുക. അസ്സഹാബാത്തുൽ ലതീ ഹാന ലഹ അൻ തംതുറ. ചോദ്യം 2, ഗസ്സാഖ്, ഗസ്സാഖ് എന്നാൽ എന്താണ്. വഹുവ മാ യസിലു മിൻ സ്വദീദി അഹ്ലിന്നാർ. ചോദ്യം 3, അന്നാഷിതാത്തു, നാഷിതാത്തു എന്നാൽ എന്താണ്. ഉത്തരം അൽ മലായിക്കത്തു തൻഷുത്തു ഐ തസിലു ബിറിഫ്ഖി അർവാഹിൽ മുഅ്മിനീന. ചോദ്യം 4, സഫറത്തുൻ, സഫറത്ത് എന്നാൽ എന്ത്. കതബത്തുൻ ينسخونها من اللوح المحفوظ. ചോദ്യം 5, الموؤوده. ഉത്തരം الجاريه التي تدفن حيه. ചോദ്യത്തിന്റെ 4-ാമത്തെ ഭാഗം അജീബ്, ഉത്തരം നൽകാം എന്നതാണ്. ചോദ്യം 1, متى يقول الكافر يا ليتني കുന്തു തുറാബ.
സത്യനിഷേധികൾ, എൻ്റെ നാശമേ, ഞാൻ മണ്ണായിരുന്നെങ്കിൽ എന്ന് പറയുന്നത് എപ്പോഴാണ്? ഉത്തരം: യഖൂലു ദാലിക ഇന്ദമാ യഖൂലുല്ലാഹു അൽബഹായിമു അൽബഹായിമ ബഅദൽ ഇഖ്തിസാസി മിൻ ബഅലിഹ ലിബഅലിൻ കൂനു തുറാബ. അല്ലാഹു മൃഗങ്ങളോടെല്ലാം വിചാരണക്ക് ശേഷം അഥവാ പ്രതികാരത്തിന് ശേഷം, ചിലരിൽ നിന്ന് ചിലരോട് പ്രതികാരം ചോദിച്ചതിന് ശേഷം അള്ളാഹു മൃഗങ്ങളോട് പറയും, നിങ്ങളെല്ലാം മണ്ണുകളാവുക. അപ്പോഴാണ് സത്യനിഷേധികൾ യാലൈത നീ കുന്തു തുറാബ, ഞാൻ മണ്ണായിരുന്നെങ്കിൽ എന്ന് പറയുന്നത്. ചോദ്യം രണ്ട്: നാദാ മൂസ റബ്ബഹു ബിൽ വാദിൽ മുഖദ്ദസി തുവ ഫമാദാ ഖാല റബ്ബഹു. മൂസാ നബി അലൈഹിസ്സലാം റബ്ബിനോട് വിളിച്ചപ്പോൾ എന്താണ് റബ്ബ് അവിടെയെന്ന് പറഞ്ഞത്? ഉത്തരം: ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗ, നീ ഫിർഔനിൻ്റെ അടുത്തേക്ക് പോവുക, അവൻ അഹങ്കാരിയായിരിക്കുന്നു. ചോദ്യം മൂന്ന്: മൽ മുറാദു ബിൽ ഊല ഫി ഖൗലിഹി തആല നകാലൽ ആഖിറതി വൽ ഊല. അല്ലാഹുവിൻ്റെ വാക്കിൽ ഉള്ള നകാലൽ ആഖിറതി വൽ ഊല എന്നതിലെ വൽ ഊല എന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഉത്തരം: ഹിയ മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാൻ അല്ലാത്ത മറ്റൊരു ഇലാഹിനെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അറിഞ്ഞു എന്നതാണ്. മാ അലിംതു ലക്കും, നിങ്ങൾക്ക് ഞാൻ അറിയിച്ചിട്ടില്ല അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ടില്ല. മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാത്ത മറ്റൊരു ഇലാഹിനെ, അള്ളാഹു അല്ലാത്ത മറ്റൊരു ഇലാഹിനെ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. ചോദ്യം നാല്: മത്താ യുഖാലു ലിന്നുജൂമി ഖുൻസ് വമത്താ യുഖാലു ലഹ കുന്നസ്. ഉത്തരം: യുഖാലു ഹീന തുലുഇഹ ഖുന്നസ്, യുഖാലു ഹീന ഗുയൂബിഹ കുന്നസ്, അഥവാ സൂര്യൻ മത്താ യുഖാലു ലിന്നുജൂമി ഖുന്നസ്, നക്ഷത്രങ്ങൾക്ക് ഖുന്നസ് എന്ന് പറയുന്നത് എപ്പോഴാണ്? നക്ഷത്രങ്ങൾക്ക് കുന്നസ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഉദിക്കുന്ന സമയത്തുള്ള നക്ഷത്രത്തിന് ഖുന്നസ് എന്നും അത് അസ്തമിക്കുന്ന സമയത്തുള്ള നക്ഷത്രത്തിന് കുന്നസ് എന്നും പറയുന്നു. ചോദ്യം അഞ്ച്: മത്ത അബസൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി വജ്ഹി ഇബ്നു ഉമ്മി മക്തൂം, ഇബ്നു ഉമ്മി മക്തൂമിൻ്റെ മുഖത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു, അഥവാ മുഖം തിരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് എപ്പോഴാണ്? ഉത്തരം: കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖാതിബു ബഅദ ഉലമായ ഖുറൈഷ് ഫജാ ഇബ്നു ഉമ്മി മക്തൂം رضي الله عنه ويقول لرسول الله صلى الله عليه وسلم علمني مما علمك الله. ഖുറൈശികളുടെ പ്രഗത്ഭരായ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഉണ്ടാവുകയും അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നതിനിടയിൽ ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു വരികയും നബിയോട് നിങ്ങൾക്ക് അള്ളാഹു പഠിപ്പിച്ചത് എനിക്ക് പഠിപ്പിച്ചു തരൂ എന്ന് പറയുകയും ചെയ്തു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു ഉമ്മി മക്തൂമിൻ്റെ മുഖം തിരിച്ചത്. ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം: ഉക്തുബിൽ ആയാത്തിൽ മുനാസിബ, യോജിച്ച ആയത്തുകൾ എഴുതുക. ഇവിടെ തഫ്സീർ നൽകിയിട്ടുണ്ട്, അതിന് ആയത്തുകൾ എഴുതണം. ചോദ്യം ഒന്ന്: യസ്അലു ബഅലു ഖുറൈശിൻ ബഅലൻ
ഇതിനോട് യോജിച്ച ആയത്താണ് അമ്മയതസലൂൻ. ചോദ്യം രണ്ട്, ലുഫത്ത് വദുഹിബ ബിനൂരിഹ, ഇതിനോട് യോജിച്ച ആയത്താണ് ഇദശംസു കുവ്വിറത്ത്. ചോദ്യം മൂന്ന്, അൽ മലായിക്കത്തു തൻസിയു അർവാൽ കുഫാർ നസ് അൻ ഷദീദൻ, ഇതിനോട് യോജിച്ച ആയത്താണ് വന്നാസിയാത്തി ഗർഖ. ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം തർജിം എന്നതാണ്, അഥവാ ഉത്തരം എഴുതുക, അർത്ഥം എഴുതുക, പരിഭാഷപ്പെടുത്തുക. ചോദ്യം ഒന്ന്, അന്നബ ഉൽ അദീമു ഹുവ മാജ അബിഹി അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഖുർആനിൽ മുഷ്തമിലി അലൽ ബഅസി വഗൈരിഹി. നബ ഉൽ അദീം എന്നത് പുനർജന്മത്തിനെയും മറ്റും ഉൾക്കൊള്ളിക്കുന്ന ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതാണ്. ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം ഉക്തുബിൽ മായന, അർത്ഥം എഴുതുക. ഒന്ന്, ഇൻഫത്തോറത്ത്, പൊട്ടിപ്പിളരുക. രണ്ട്, ഇൻതസറത്ത്, കൊഴിഞ്ഞു വീഴുക. മൂന്ന്, ഹദായഖ്, തോട്ടങ്ങൾ. നാല്, അബ്ബുൻ, പുല്ല്. പടവാങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പരീക്ഷയ്ക്ക് തയ്യാറാവുക. അള്ളാഹു നമുക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.